നമസ്കാരം പ്രിയമുള്ളവരെ. കലാകാരന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളും വേദനകളുമൊക്കെ സർക്കാരിനെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കല് കലാകാരന്മാർ അതിജീവന കലാസംഗമം എന്ന പരിപാടി നടത്തുകയാണ്. അതിനുള്ള യാത്രയിലാണ് പ്രിയമുള്ള കലാകാരന്മാർ. പ്രത്യേകിച്ച് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് സെൻട്രൽ ട്രാവൻകൂർ മാക്പാ എന്ന സംഘടനയെ പ്രതിനിധീകരിച്ച് മധുവണ്ണനും മധു പുന്നപ്രയും ഒപ്പം ഞാനും ഹരിസാഗറും ഒക്കെ ഉണ്ട്. കൂടാതെ കന്യാകുമാരി സാഗർ ബീറ്റ്സ് മെഗാഹിറ്റ് ഗാനമേളയെ ആ സമിതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഇഗ്നേഷ്യസ് ലയോള ഗിറ്റാറിസ്റ്റ് ലാലണ്ണനുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ കമ്പോസർ പാഡ് ആർട്ടിസ്റ്റായിട്ടുള്ള പ്രിയപ്പെട്ട ടൈറ്റസ് ശാസ്താങ്കോട്ട ഇവരൊക്കെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ഹരി സാഗറും സാഗർ ബീറ്റ്സിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോലും വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം നമുക്ക് കലാകാരന്മാർ വരുമാനമില്ലാതെ രണ്ട് സീസണായിട്ട് വലിയ പ്രയാസത്തിൽ കഴിയുകയാണ്. കല കൊണ്ട് മാത്രം ജീവിക്കുന്നവർ ആകെ വിഷമഘട്ടത്തിലാണ്. നമ്മുടെ നാട്ടിൽ മഹാമാരി കാലത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഈ കലാകാര സമൂഹത്തിനെ ഒരു നാലാം കിടക്കാരായി കണ്ടുകൊണ്ട് അവർക്ക് വേദികൾ നിഷേധിക്കുന്ന, അവർക്ക് വേദികൾ കൊടുക്കാൻ അനുവദിക്കാത്ത ചില ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ചില സമീപനങ്ങൾ ഒരിക്കലും നമുക്ക് വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല, അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് സമൂഹത്തിൻ്റെ നന്മകളാണ്. പക്ഷേ ഈ കാലത്ത് മറ്റു പല കാര്യങ്ങൾ, ഇപ്പം നമുക്കറിയാം ബൈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നു. യാതൊരു പ്രോട്ടോക്കോളുകളും പാലിക്കാതെ അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ എന്തുകൊണ്ട് കലാകാരന് അവിടെ വിലക്ക് കൽപ്പിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകാത്തത്. കലാകാരൻ ഇതുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ രണ്ട് കൊല്ലം നമുക്കറിയാം. കലാകാരന് സർക്കാരിൻ്റെ ഭാഗത്ത് സഹായങ്ങളുണ്ടായി, പക്ഷേ ആ സഹായം എന്ന് പറഞ്ഞാൽ കേവലം 2000-3000 രൂപ കൊണ്ട് 2-3 വർഷം ഒരു കലാകാരൻ എങ്ങനെ ജീവിക്കും? അവൻ്റെ കുടുംബം പട്ടിണിയാകാതിരിക്കുവാൻ വേണ്ടി, അന്നന്ന് അടുപ്പ് പോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കലാകാരന്മാർ, വേദികൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന കലാകാരന്മാരുടെ ദയനീയമായ അവസ്ഥ ഇന്ന് തിരുവനന്തപുരത്ത്, ഇന്ന് December 7 ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണ, സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന കലാകാരന്മാർ സർക്കാരിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്, യാചിക്കുകയാണ്. എന്തിനു വേണ്ടി? വേദികൾ നൽകാൻ വേണ്ടി ഉള്ള അനുവാദം. നമുക്ക് വേദികൾ നൽകാനുള്ള അനുവാദം തന്നെ. പക്ഷേ അതിലൊരു കാര്യം, കളക്ടറുടെ ഉത്തരവ്, പണ്ട് മൈക്ക് സാങ്ഷൻ കൊടുത്തിരുന്നത് DYSP പോലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇന്ന് പ്രോഗ്രാമിന് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് അവർ കൊടുക്കുന്നുണ്ട്, പക്ഷേ പ്രോഗ്രാമിന് വേണ്ടി അനുമതി കൊടുക്കേണ്ടത് കളക്ടറുടെ ഉത്തരവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് നീതീകരിക്കാനാവാത്ത കാര്യമാണ്, അത് ന്യായമില്ലാത്ത കാര്യമാണ്. അതാത് പ്രദേശങ്ങളിലെ സംഘാടകർക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ട ബുദ്ധിമുട്ടുകൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് ഈ പരിപാടി ഒരിക്കലും നടത്തരുത്. പരമാവധി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക, ഒരു സംഘാടകരും കലാപരിപാടികൾ വെക്കാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങളും ഇങ്ങനെയുള്ള ചില പുതിയ നിയമങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അതൊന്നും അംഗീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കലയല്ലെങ്കിൽ കയർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് അതിജീവന കലാസംഗമം നടക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള കലാകാരന്മാർക്ക് വേണ്ടി അങ്ങേയറ്റം വരെ പോകുവാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് അതുകൊണ്ട് തന്നെയാണ് മാക്രയെ പ്രതിനിധീകരിച്ചുകൊണ്ടും കന്യാകുമാരി സാഗർ ബീറ്റ്സ് എന്ന ഗാനമേള പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടും പ്രിയമുള്ള കലാകാരന്മാർ ഇതിനുവേണ്ടി യാത്രയിൽ, ഈ സമരത്തിൽ, സമരഭൂമിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് യാത്രയാകുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ സമരത്തിൻ്റെ ആ രണാങ്കണ ഭൂമിയിലെത്തുകയാണ്. ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾ തെരുവിലിറങ്ങുവാൻ വേണ്ടി നിങ്ങളാണ് ഞങ്ങളെ നിർബന്ധിതരാക്കുന്നത്. അതുകൊണ്ട് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാലേ ഞങ്ങൾക്ക് വേദികൾ തരുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇനി തെരുവിലേക്ക് ഇറങ്ങി തന്നെ പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബം ജീവിക്കുന്ന പോലെ, അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിലുള്ള മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ കലാകാരൻ്റെ കുടുംബവും ജീവിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സമരം ഒരു സൂചനയാണ്. തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഇന്നത്തെ ഒരു സൂചനയാണ്. ആ സൂചന കൊണ്ട് ഭരണാധികാരികൾ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സമരത്തിൻ്റെ ഘടനയും രൂപവും മാറ്റിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ സമര പോരാട്ടങ്ങളെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ കലാകാരന്മാരും, ഇന്ന കലയെന്നില്ല, എല്ലാ കലയിലും, ക്ഷേത്രകലകളാണെങ്കിലും വേദികളിലെ മറ്റ് നാടകവും ബാലയും കഥാപ്രസംഗവും ഗാനമേളയും മിമിക്രിയും ഉൾപ്പെടെയുള്ള എല്ലാ കലാകാരന്മാരും ചേർന്നുകൊണ്ട് വൻപിച്ച അതിശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള എല്ലാ കലാകാരന്മാർക്കും സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുകയാണ്.